പണപ്പെരുപ്പവും ഊർജ പ്രതിസന്ധിയും രൂക്ഷമായ ശ്രീലങ്കയിൽ പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിറങ്ങിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് കൊളംബോ നഗരത്തിന്റെ വിവിധ മേഖലകളിൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി. പ്രസിഡന്റ് ഗോതബയ രജപക്സെയുടെ കൊളംബോ നഗരത്തിലെ സ്വകാര്യ വസതിക്കു സമീപം വ്യാഴാഴ്ച വൈകിട്ട് ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് തടിച്ചുകൂടിയത്. രാത്രി ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയ ജനക്കൂട്ടം ഗോ ഹോം ഗോട്ട എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് പ്രതിഷേധിച്ചത്. മുദ്രാവാക്യങ്ങളുള്ള ബാനറുകളുമായി എത്തിയ പ്രതിഷേധക്കാർ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കിയ രജപക്സെ സർക്കാർ ഉടൻ സ്ഥാനമൊഴിയണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് പ്രതിഷേധക്കാർക്കു നേരെ പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. കൊളംബോ നഗരത്തിലെ 4 പോലീസ് ഡിവിഷനുകളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയതായി സീനിയർ പോലീസ് സൂപ്രണ്ട് അമൽ എതിരിമാൻ പറഞ്ഞു. കൊളംബോയിൽ പ്രസിഡന്റിന്റെ വസതിക്കു സമീപം രാത്രിയുണ്ടായ പ്രതിഷേധം പണപ്പെരുപ്പവും ഊർജ പ്രതിസന്ധിയും രൂക്ഷമായ ശ്രീലങ്കയിൽ ഡീസൽ വിതരണം കൂടി നിലച്ച പശ്ചാത്തലത്തിലായിരുന്നു. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഡീസലിനായി വരി നിൽക്കേണ്ടെന്നും തീരാൻ ഇടയുണ്ടെന്നും സിലോൺ പെട്രോളിയം കോർപ്പറേഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഡോളറിൽ പണം നൽകാനില്ലാത്തതിനാൽ ഡീസലുമായി എത്തിയ കപ്പൽ ചരക്കിറക്കാതെ തുറമുഖത്ത് കിടക്കുകയാണെന്ന് സർക്കാർ പറയുന്നു. ഡീസലില്ലായ്മയും വ്യാഴാഴ്ച തുടങ്ങിയ 13 മണിക്കൂർ പവർ കട്ടും ജനജീവിതത്തെ ദുസ്സഹമാക്കിയിരിക്കുകയാണ്. കൊളംബോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇടപാടുകൾ 2 മണിക്കൂറിൽ താഴെയാക്കി. അത്യാവശ്യമില്ലാത്ത ജീവനക്കാർ എത്തേണ്ടതില്ല എന്ന് സർക്കാർ സ്വകാര്യ മേഖലകളിലെ പല ഓഫീസുകളും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനിടെ പാചകവാതക വിലയും കൂടാനിടയുണ്ടെന്നാണ് വാർത്തകൾ. വീട്ടാവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില കൂട്ടാൻ ധനമന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് ലിട്രോ ഗ്യാസിന്റെ ചെയർമാൻ തെഷാര ജയസിംഗെ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.